മലബാറിലെ കല്യാണ വീടുകൾക്ക് പ്രത്യേക മൊഞ്ചാണ്. അങ്ങനെ ഒരു കല്യാണ വീട്ടിലാണ് ലൗഡ് സ്പീക്കർ എത്തിയിരിക്കുന്നത്, തളിപ്പറമ്പിനടുത്തുള്ള കീഴാറ്റൂർ. ഇവിടെ നമുക്കൊരു അതിഥിയുണ്ട്, നാടക കലാകാരൻ സന്തോഷ് കീഴാറ്റൂർ. വിക്രമാദിത്യൻ എന്ന സിനിമയിലൂടെ ആദ്യമായി സിനിമയിൽ അഭിനയിക്കുകയും ചെയ്തു. എന്താണ് ഈ കല്യാണ വീട്ടിലെ കല്യാണ രാത്രി പകൽ എന്നൊന്നുമില്ലാതെ കിസയോട് കിസയാണോ? കല്യാണ വീടാണ്, നമ്മൾ എല്ലാവരും ഒരുമിച്ച് പങ്കാളിയാവും കൂടെ. അങ്ങനെ പ്രത്യേകിച്ച് ഒന്നുമില്ല. ഒരു കല്യാണം വന്നു കഴിഞ്ഞാൽ ഈ നാട്ടിൽ എല്ലാവരും പങ്കെടുക്കും. അതാണ് ഈ നാടിൻ്റെ ഒരു പ്രത്യേകത. എന്താണ് ഈ തെരഞ്ഞെടുപ്പൊക്കെ അടുത്തല്ലോ, അപ്പോൾ അതിൻ്റെ ഒരു വർത്തമാനങ്ങളൊക്കെ ഇവിടെ ഉണ്ടോ ഈ കല്യാണ വീട്ടിലും? പിന്നെ തീർച്ചയായിട്ടും, കാരണം ഏറ്റവും കൂടുതൽ രാഷ്ട്രീയം ചർച്ച ചെയ്യുന്ന ഒരു നാടായിരുന്നു. കൃത്യമായിട്ടൊരു രാഷ്ട്രീയമുള്ള ഒരു മണ്ണാണ്, കൃത്യമായി രാഷ്ട്രീയ ബോധമുള്ള ആൾക്കാരാണ്. അപ്പോൾ എവിടെയും കല്യാണ വീട്ടിലായാലും രാഷ്ട്രീയം തന്നെ ചർച്ച, രാഷ്ട്രീയത്തിൻ്റെ മാത്രമായിരിക്കും ആ സമയത്ത്. എല്ലാ ഇടയ്ക്കും രാഷ്ട്രീയത്തിൻ്റെ ചർച്ച മാത്രമായിരിക്കും ആ സമയത്ത് ഉണ്ടാവുക. പക്ഷേ അത് സൗഹാർദ്ദപരമായിരിക്കും, നല്ല ഒരു ഇതിൽ അതിനെ കുറിച്ചിട്ട് വല്ലാതെ സ്പർദ്ധ ഉണ്ടാവില്ല. ആ ഒരു രൂപത്തിലേക്ക് കൂടി നമ്മൾ വളർത്തിയെടുക്കുന്ന ഒരു മണ്ണായത്. കലാകാരൻ എന്ന രീതിയിൽ അല്ലെങ്കിൽ പ്രചരണത്തിനൊക്കെ സജീവമാവും, എങ്ങനെയാണ് പ്രചരണത്തിന്? ഉണ്ട്, മനസ്സുകൊണ്ടും ശരീരം കൊണ്ടൊക്കെ പ്രചരണത്തിൽ. ഞാനൊരു നാട്ടും പുറത്തുകാരനാണ്. അപ്പോൾ ഈ നാടിൻ്റെ എല്ലാ പ്രശ്നങ്ങളും അനുഭവിക്കുന്ന ഒരാളാണ്. ഈ നാടിന് വേണ്ടിയിട്ട് കലാകാരന് പ്രത്യേകിച്ച് ഒരു ഉത്തരവാദിത്വമുണ്ട്. ഒരു കലാകാരന് രാഷ്ട്രീയം വേണോ വേണ്ടേ, അല്ലെങ്കിൽ പ്രത്യക്ഷമായ രാഷ്ട്രീയം വേണോ, അങ്ങനെയൊക്കെയുള്ള ചർച്ചകൾ സജീവമാണോ? കൃത്യമായിട്ട് രാഷ്ട്രീയം വേണം. കാരണം രാഷ്ട്രീയം പറയുന്ന വേറെ, നമ്മുടെ അഭിനയം എന്നുള്ള ഒരു ജോലിയാണ്, അല്ലെങ്കിൽ നമ്മുടെ ഒരു സമൂഹത്തോട് ഉത്തരവാദിത്വമാണ്. അപ്പോൾ കൃത്യമായിട്ട് രാഷ്ട്രീയം വേണം. അത് ഏത് തരത്തിൽ രാഷ്ട്രീയം വേണമെന്നുള്ളത് അവനവൻ തീരുമാനിക്കുക. നമ്മുടെ നാടിൻ്റെ അഭിമാനമാണ് ഈ കാര്യങ്ങളെല്ലാം പ്രതികരിച്ചത്. അപ്പോൾ അവരൊക്കെ വളർത്തിയെടുക്കുന്നതിന് രാഷ്ട്രീയത്തിന് മുഖ്യമായ പങ്ക് വഹിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നാട് എക്കാലത്തും പുരോഗമന പ്രസ്ഥാനത്തിന് മേൽക്കൈ പൂർണ്ണ ആധിപത്യമുണ്ട്. അത് നല്ല സ്നേഹത്തിലും സൗഹൃദത്തിലും വിപുലപ്പെടുത്തുന്ന രാഷ്ട്രീയ പ്രവർത്തനമാണ് നമ്മുടെ പ്രവർത്തന ശൈലി. നമ്മുടെ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ നാടിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒത്തുകൂടുന്നത്. ഈ കല്യാണം മരിച്ചവരുടെ കല്യാണങ്ങളുടെ പരിപാടിക്കെല്ലാം എല്ലാ ജനങ്ങളും ഒത്തുകൂടി സൗഹാർദ്ദപരമായിട്ട് നീങ്ങും. അവിടെ രാഷ്ട്രീയം ചർച്ച ചെയ്യും, അത് നല്ല രീതിയിലേക്ക് എത്തിപ്പെടും. അങ്ങനെയാണ് അടുത്ത വർഷത്തെ പറ്റി പറയുകയാണെങ്കിൽ തളിപ്പറമ്പ് മുനിസിപ്പാലിറ്റി അടുത്ത വർഷം തന്നെ ഭരിക്കുന്നില്ല കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഈ നമ്മളെ കല്യാണ പ്രദേശത്ത് തന്നെ എല്ലാവരും അതിന് വളരെ സജീവമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ വ്യക്തികളും ഓരോരുത്തരും ഓരോ വോട്ടിന് വേണ്ടിയിട്ട് എല്ലാവരോടും വളരെ വ്യക്തമായിട്ട് അഭ്യർത്ഥിക്കുകയാണ് ഓരോ വോട്ട് തരണമെന്ന്. അത് മുനിസിപ്പാലിറ്റിയിൽ 32 വാർഡാളങ്ങൾ 30 ഇടതുപക്ഷം ജയിക്കുന്നതിലെ കാര്യത്തിൽ യാതൊരു സംശയവും ഈ തളിപ്പുറം മുനിസിപ്പാലിറ്റിയോടും ഇല്ല. യുവാക്കളൊന്നും തീരെ സജീവമല്ലേ തെരഞ്ഞെടുപ്പിൽ? യുവാക്കൾ ഈ വളരെ സജീവമാണ് ഈ തെരഞ്ഞെടുപ്പിനകത്ത്. നാടിൻ്റെ പക്ഷം ഇടതുപക്ഷമാണ് ഹൃദയപക്ഷം എന്ന് അഭിപ്രായം. യുവാക്കളും പക്ഷം ഇടതുപക്ഷ മുന്നണി അടുത്ത പ്രാവശ്യം വമ്പ ഭൂരിപക്ഷത്തോടുകൂടി കേരളത്തിൽ മൊത്തത്തിൽ വരും, നമ്മുടെ തൽപ്പുറമിൽ വരും. അതുപോലെ നമ്മുടെ സന്തോഷ് കയറ്റും കൂടി നമ്മൾ തജുവാരി വർഷം വർക്കിൽ ഇങ്ങനെ നടന്നുകൊടുക്കുക. എന്തായാലും കണ്ണൂരിലെ കാറ്റിന് പോലും ഇപ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ മണമാണ്. ഓരോ ഗ്രാമത്തിലും ഈ ഒരു അലയൊലി നമുക്ക് കേൾക്കാനും കാണാനും കഴിയും. ലൗഡ് സ്പീക്കർ മറ്റൊരു സ്ഥലത്തേക്ക്.